ഫ്രണ്ട്സ്, ഇന്നൊരു നെല്ലിക്ക ഉപ്പിലിടുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. നല്ല പച്ച നെല്ലിക്കയാണ്. ഇത് നന്നായിട്ട് കഴുകി വാരി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് തുടച്ചെടുക്കാം. നന്നായിട്ട് തുടച്ചെടുക്കണം വെള്ളം ഒട്ടുമില്ലാണ്ടെങ്കിൽ. ഇത് വലിയ നെല്ലിക്ക ആയതുകൊണ്ട് ജസ്റ്റ് അവിടെ ഇവിടെയൊക്കെ ഒന്ന് ഇങ്ങനെ വരഞ്ഞു കൊടുക്കാം. ഉപ്പും എരിവൊക്കെ നന്നായിട്ട് പിടിക്കും. എല്ലാം നെല്ലിക്കയും വെള്ളമൊക്കെ തുടച്ച ശേഷം ഒന്ന് വരഞ്ഞിട്ട് കൊടുത്തിരുന്നു. ഇനി നമുക്ക് കരണിയിൽ ഇട്ട് കൊടുക്കാം. ഇത് ഈ മൺകരണിയിലാണ്, സോറി, ഈ കരണിയിലാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതിലേക്ക് നന്നായിട്ട് ചൂടായ വെള്ളം, ഒരുപാട് തിളയ്ക്കാൻ പാടില്ല, നന്നായിട്ട് ചൂടായ വെള്ളം നിറച്ചൊഴിച്ചു കൊടുക്കാം. കുറച്ച് ഉപ്പുകൂടി ചേർത്ത് കൊടുക്കാം. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞു. ഇതിലേക്ക് കാന്താരി മുളക് കൂടി ചേർത്ത് കൊടുക്കാം. വിനീഗർ ഇതിങ്ങനെ ഒഴിച്ച ശേഷം ഈ സൈഡൊക്കെ ഒന്ന് തുടച്ചു കൊടുക്കാം. ഈ വെള്ളം നന്നായി ചൂടാറിയ ശേഷം ഇത് നമുക്ക് അടച്ചു വയ്ക്കാം. ഹലോ ഫ്രണ്ട്സ്, ഇന്നൊരു നെല്ലിക്ക ഉപ്പിലിടുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. നല്ല പച്ച നെല്ലിക്കയാണ്. ഇത് നന്നായിട്ട് കഴുകി വാരി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് തുടച്ചെടുക്കാം. നന്നായിട്ട് തുടച്ചെടുക്കണം, വെള്ളം ഒട്ടുമില്ലാണ്ട്. ഇത് വലിയ നെല്ലിക്ക ആയതുകൊണ്ട് ജസ്റ്റ് അവിടെ ഇവിടെയൊക്കെ ഒന്ന് ഇങ്ങനെ വരഞ്ഞു കൊടുക്കാം. എരിവൊക്കെ നന്നായിട്ട് പിടിക്കും. എല്ലാ നെല്ലിക്കയും വെള്ളമൊക്കെ തുടച്ച ശേഷം ഒന്ന് വരഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക്
പരണിയിൽ ഇട്ട് കൊടുക്കാം. ഇത് ഈ മൺഭരണിയിലാണ്, സോറി, ഈ ഭരണിയിലാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതിലേക്ക് കുറച്ച് കാന്താരി മുളകും കൂടെ ഇട്ട് കൊടുക്കാം. കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഇതിലേക്ക് നന്നായിട്ട് ചൂടായ വെള്ളം, ഒരുപാട് തിളയ്ക്കാൻ പാടില്ല, നന്നായിട്ട് ചൂടായ വെള്ളം നിറച്ചൊഴിച്ചു കൊടുക്കാം. കുറച്ച് ഉപ്പുകൂടി ചേർത്ത് കൊടുക്കാം. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞത്. ഇതിലേക്ക് കാന്താരി മുളക് കൂടി ചേർത്ത് കൊടുക്കും. വിനീഗർ ഇതിങ്ങനെ ഒഴിച്ച ശേഷം ഈ സൈഡൊക്കെ ഒന്ന് തുടച്ചു കൊടുക്കാം. ഈ വെള്ളം നന്നായി ചൂടാറിയ ശേഷം ഇത് നമുക്ക് അടച്ചു വെക്കാം. നെല്ലിക്ക് മുഴുവൻ ഞാനാ തിന്ന് തീർക്കാൻ.